വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. യെസ്, നമസ്കാരം. ആരിഫ് സാർ അല്ലേ? ആ അതെ. ഞാൻ ട്രൈ ചെയ്തിനെ വീട്ടിൽ അമ്പാന്നെത്തി. അബ്ബ അബ്ബ ഇതാക്കട്ടാ ഇല്ല, ഞാൻ നമ്മളെ കുഞ്ഞനെ പറഞ്ഞ വിളിച്ചിട്ട് ഇല്ല. ജാസിർ എന്ന പേര്, കോഴിക്കോട്. കോഴിക്കോട്? വിശ്വാസിയാണ് എന്ന് വെച്ചാല് ഞാന് നിങ്ങളെ വീഡിയോ ഒക്കെ കാണലുണ്ട്. അപ്പൊ ആദ്യം സുന്നി ആശയൊക്കെ ആയിരുന്നു, അങ്ങനല്ല. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഒരു സലഫീസ് ആശയത്തിലേക്ക്. നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കൊറേ പഠിച്ച് അപ്പൊ സലഫിയിലേക്ക് മാറി. മറ്റേ കൊറേ എന്തമായ കൊറേ വിശ്വാസങ്ങളും ഇതൊക്കെ ഫോളോ ആണ് എന്നുള്ളത് കാര്യം മനസ്സിലാക്കിയത്. നിങ്ങളെ ഒരു വീഡിയോയില് പ്രചോദനമായി കിട്ടോ. അല്ല, ഇതില് ഞാന് നിങ്ങളുടെ വീഡിയോ കാണലുണ്ട്, അത് കാണുകയും ചെയ്യും, ഇവിടെ പഠിക്കുകയും ചെയ്യും. പക്ഷേ ശരിക്കും സലഫിസം തന്നെയാണ് ശരി. സുന്നി, നമ്മുടെ നാട്ടിലുള്ള സുന്നി വിശ്വാസം എന്ന് പറയുന്നതൊക്കെ യഥാർത്ഥ ഇസ്ലാം ഒന്നുമല്ല. അവര് നമ്മളെ നാട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്ത് ഇവിടത്തേക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഇസ്ലാമിൽ നിന്നെടുക്കും, കുറച്ച് അതിൽ നിന്നെടുക്കും, കുറച്ച് ഇതിൽ നിന്നെടുക്കും, എല്ലാം കൂടിയാണ് ഇവിടെ ഉള്ള സുന്നികൾ എന്ന് പറയുന്നത്. ഏതായിരുന്നു? എ കെ ആയിരുന്നു. ഫോളോ ചെയ്ത് ഇങ്ങനെ വന്ന സമയത്ത് പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ നിങ്ങളെ വീഡിയോ കണ്ട് അത് കണ്ട് അതിൽ നിങ്ങള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പൊ അവനെ അതിനാദ്യം വിമർശിച്ച അവനെ ഞാൻ അത് കൂടുതൽ ഫോളോ ചെയ്ത് കുറെ വീഡിയോ കണ്ട് ഇപ്പം കൺവെർട്ട് ആയി ഇതിലെത്തി. സെൽഫി ആയി മുക്കാലായി. മുക്കാലല്ല, സെൽഫിസത്തിനെ ഫുള്ള് ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പൊ. മറ്റേത് മൊത്തത്തില് മുക്കാലായി. അടുത്തത് എക്സ് മുസ്ലിം ആണ് അല്ലെങ്കിൽ പൊട്ടും, ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കാൻ. നിങ്ങൾ നോക്കിയിരുന്നു? അല്ല, ഞാൻ ഞങ്ങളോട് വെറുതെ വിളിച്ച് കൊറേ ട്രൈ ചെയ്തെന്ന്. ജസ്റ്റ് ടാങ്ക്സ് ഞങ്ങളൊരു വീഡിയോ പ്രചോദനം ആകുകയും ചെയ്തല്ലോ. കാണാൻ പറ്റുകയാണെങ്കിൽ കാണാൻ പറ്റുകയാണെങ്കിൽ കാണുകയും ചെയ്യല്ലോ. അത് കാണാൻ സമയമായിട്ടില്ല. ഞാൻ വെറുതെ ട്രൈ ചെയ്തൊന്ന് നേരത്തെ സംസാരിക്കാന്ന് വെച്ചത്. ഇപ്പൊ ഏതാണ് സലഫിയിൽ ഇപ്പൊ ഏറ്റവും നിങ്ങളെ ഹഠാത് ആകർഷിച്ചത്? അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെന്താണ് എല്ലാം നോക്കല്ല, പക്ഷെ എന്നാലും അതിലും നമ്മള് കഠിനമായ ഇതൊന്നുമില്ല. എന്നാലും സലഫീസ് ആണ് കൂടുതൽ ശരിയെന്ന് മനസ്സിലാക്കിയത് അതിൽ നിക്കുന്നില്ല. അങ്ങനെ സംഘടന അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഇസ്ലാമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയത് ഏതാണ് ഈ സലഫിയിലേക്ക് പോകാൻ? അതേ പറഞ്ഞു, ഈ കൊറേ അന്ധമായ വിശ്വാസങ്ങള് കടന്നു കൂടിക്കല്ലോ. ഫോർ എക്സാമ്പിൾ, എന്ന് പറഞ്ഞാല് ഈ ഉറുക്ക് കെട്ടുക, നേർച്ച, അങ്ങനത്തെ കൊറേ നമ്മളാദ്യം ചെയ്ത ആളുകളാണ്. ഇതല്ലല്ലോ. അപ്പം അതൊക്കെ തന്നെ നിങ്ങളൊരു വീഡിയോ നിങ്ങൾ അത് പറയുന്നൊക്കെ ഉണ്ട്. ഞാൻ കൊറേ കുറച്ച് കാലം നിങ്ങളെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണ്. കാണലിന്റെ ഇടയ്ക്ക് സംഭവം ഒരു കോമഡി അങ്ങനല്ല, കോമഡി അല്ലോ. അങ്ങനെയൊന്നുമില്ല, എല്ലാം കോമൺ ആയിട്ട് എല്ലാരും എത്തിയാലും പോവാലൊക്കെ ഉണ്ട്. പോയിട്ടുണ്ടോ മടവൂര്? നമ്മളെ അടുത്ത പ്രദേശം കോഴിക്കോട് തന്നെ. ആ മടവൂര്, മറ്റേ അവിടെ പോയിട്ടുണ്ട് അല്ലേ? ഓ, നമ്മളെ അടുത്ത പ്രദേശം. സി എം അലിയുള്ളാഹിയുടെ ഈ തള്ളുകഥകളൊക്കെ നിങ്ങൾ വിശ്വസിച്ചിരുന്നു? അപ്പൊ അതൊക്കെ ഇപ്പോഴല്ലേ ഈ സോഷ്യൽ മീഡിയ വന്നേരല്ലേ ആ കഥകളൊക്കെ വന്നത്? കഥകളുണ്ട് പറയുന്നത്, മദ്രസകളിലൊക്കെ പഠിക്കുമ്പോ പറയുന്ന ഇത്ര ലെവലിലുള്ള ഇതൊന്നുമില്ല. ഇതെന്നാ സോഷ്യൽ മീഡിയ വന്നല്ല ഈ കഥകൾ പണ്ടേ ഉണ്ട്, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിരുന്നല്ലേ ഇതൊക്കെ. ഇതിപ്പോ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പാട്ടായി, അത്രേ ഉള്ളൂ. നാട്ടക്കേസായി, സോഷ്യൽ മീഡിയ വന്നേരാണ് പാട്ടായത്, നാട്ടക്കേസായി. അങ്ങനെ പറയുന്നതാണ് ശരി. അതെ, അപ്പം പിന്നെ നമ്മളും കൂടുതലൊരു ഇങ്ങനെ പഠിച്ചു പഠിച്ച് പിന്നെ കുറച്ച് സൽഫിസത്തെ ഫോളോ ചെയ്ത് പിന്നെ പൊതുവും വെള്ളിയാഴ്ചകളിൽ പള്ളി മാറി ഉണ്ടോ? അതൊക്കെ ഞാൻ എന്താ പറയാ, അത് നമ്മള് അതെങ്ങനെ പറയാ, അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. അല്ല, അങ്ങനെ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓണം ഉണ്ടോ ഇല്ലേ ഇത് ഇത്തവണ? അല്ല, അത് അതിനെ പറ്റുന്ന പറയുന്നത് ഞാൻ അങ്ങനെ സംഭവം എനിക്കൊന്നും അറിയാൻ വേണ്ടിയാ. നമ്മള് പറയുന്ന സംഗതികൾ ശരിയാണോ എന്ന് നമുക്കൊന്ന് സ്ഥാപിച്ചെടുക്കണല്ലോ. അല്ല, ഞാൻ സംവാദത്തിനൊന്നും വിളിച്ചല്ല, നിങ്ങളെ ജസ്റ്റ് ഒന്ന്. അല്ല, എനിക്കറിയാൻ വേണ്ടിയാ, സംവാദത്തിനൊന്നും അല്ല, ഞാനും അറിയാൻ വേണ്ടി ചോദിക്കുന്നു. നിങ്ങൾ ഇത്തവണ ഓണം ഉണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ
സമ്പത്തിനോ അപ്പൊ അല്ലെങ്കിൽ ഓണം ഡാറ്റയില് ഉണ്ടില്ല. ശരിയാണെന്ന് ഞാൻ പറഞ്ഞു, ഞാനതൊന്നും അപ്പൊ ഓണം പറഞ്ഞില്ല. ഉണ്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ, അല്ലെങ്കിൽ ഈ കെ ആയിരുന്ന സമയത്ത്? ഏയ് ഞാൻ അതിലൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങനെ സംവാദത്തിനോ അല്ലെങ്കിൽ അല്ലെന്നേ ഞാൻ ചോദിക്കണത്, നിങ്ങളുടെ നിങ്ങൾ പണ്ട് ഓണത്തിനൊക്കെ പോയിരുന്നോ, പായസം കുടിച്ചിരുന്നോ, സദ്യ അല്ല, ഉണ്ടിരുന്നോ? ഞാനത് അതില് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ അല്ല, ഇങ്ങനെ നിങ്ങളത് പറയുന്നേ, ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടേക്ക് എടുക്കാൻ പറ്റാത്ത സാധനമാണ് ഇസ്ലാം. ഇതാണ് നമ്മൾ പറയാറുള്ളത്. ആ ഇസ്ലാം യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നത് ഇവിടുത്തെ സലഫികളാണ്, അതാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പൊ നിങ്ങളിപ്പോ ആ സ്ഥാനത്തിലേക്കാണ് ഇപ്പൊ എത്തിയത്, സലഫി. അപ്പൊ നിങ്ങൾ, നമ്മൾ പറയുന്നത് പണ്ട് നിങ്ങൾ സലഫി ആയാൽ ഉണ്ടാവുന്ന എന്താന്ന് വെച്ചാൽ, പണ്ട് ഓണം ഉണ്ടിരുന്നവർ സലഫി ആയാൽ പിന്നെ ഓണം ഉണ്ണില്ല. പണ്ട് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നവർ പിന്നീട് ക്രിസ്മസ് ആഘോഷിക്കില്ല. പണ്ട് വിഷുവിന് പടക്കം പൊട്ടിച്ചിരുന്ന മുസ്ലിം പിന്നെ പടക്കം പൊട്ടിക്കില്ല. ഇതാണ് നമ്മൾ പറയാറ്. അപ്പൊ നിങ്ങളോട് ഞാൻ അതാ ചോദിക്കണേ, നിങ്ങൾ ഇപ്പൊ സലഫി ആയപ്പോ ഓണം ഉണ്ടോ ഇത്തവണ? ഞാൻ പറഞ്ഞില്ല, അതൊരു വിശ്വാസത്തിന്റെ ഒരു തലമാണല്ലോ. അതായത് അപ്പൊ നിങ്ങൾ ഉണ്ടില്ല വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്? അതെ, നിങ്ങളെ കൺസെപ്റ്റിൽ എന്താ അത്? ഞാൻ വിട്ടു പറയില്ല, എന്തായാലും അങ്ങനെ തന്നെ. അവനത് അതിപ്പോ ഇത്ര വിട്ടു പറ, ഇത് സംവാദമല്ലല്ലോ, ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ചോദിക്കുന്നത്? അല്ല, ഞാനതെ, അതൊരു ഒരുത്തര വിശ്വാസമല്ലേ, അതെ, വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം പുതിയതായി എത്തിപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓണം ഉണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, സംവാദത്തിനൊന്നും. ഞാൻ ഈ കാര്യങ്ങൾ കുറച്ച് പഠിച്ചു വരുന്നല്ലോ. അതെ, അപ്പൊ നിങ്ങൾ ഓണം ഉണ്ടോ ഇല്ലേ? അത് ഞാൻ വിളിച്ച് ഞാൻ പറയത്തില്ല. അത് പറയണ, ഇത് ഓണം ഉണ്ടെങ്കി ഉണ്ട് എന്ന് പറയാൻ ഇപ്പൊ എന്താ ഇത്ര ബുദ്ധിമുട്ട്? എല്ലാരും ഉണ്ടെന്നല്ലേ എന്ത്, ഓണം എല്ലാരും ഉണ്ടെന്നല്ലേ? ഇപ്പൊ ഞാനൊക്കെ പോയിട്ട് എത്ര ഓണം ഉണ്ടു, അതിന്റെ ഇപ്പോഴും ചിപ്സ് തീർന്നിട്ടില്ല. പായസം ഫ്രിഡ്ജിൽ ഇപ്പൊ ഇന്നലെയാണ് തീർന്നത്, കുറെ ഉണ്ടായിരുന്നു, നല്ല പായസമായിരുന്നു. ഓക്കെ, നമ്മൾക്ക് അല്ല, നമ്മള് പായസം നമ്മൾ കുറ്റം പറയുന്നത് അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ തലങ്ങളല്ലേ. അത് നമ്മൾ വെറുതെ, നിങ്ങൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാലോ, നിങ്ങൾ ഓണം ഉണ്ടെങ്കിൽ ഉണ്ടു ഇല്ലെങ്കിൽ ഇല്ല, അത് പറഞ്ഞാ മതിയല്ലോ. അതല്ലേ, അത് വിശ്വാസപരമായിട്ടുള്ള ഒരു ആശയം, അതല്ലേ, ഞാനൊന്നുമില്ല, ഇത് ഞാൻ പറയുന്നില്ല. അതിലൊന്നും നമ്മൾ ഒരു ചെറിയൊരു ഉത്തരം പറയൂ, ഒരു യെസ് എന്നോ നോ എന്നോ പറയൂ. ഇല്ല, ഓണം ഉണ്ടോ ഇല്ലേ? ഞാൻ അതിലൊന്നും വിളിച്ചല്ലേ. എന്നാ പോട്ടെ, ഇപ്പൊ ഇപ്പൊ ഇവിടെ ക്രിസ്മസ് വരെയാണ്, ഇപ്പൊ ഡിസംബറിൽ. അതിന് നിങ്ങൾ കേക്ക് മുറിക്കൂല്ലേ, കേക്ക് വാങ്ങൂല്ലേ കടയിൽ പോയിട്ട്? അല്ല, അത് നമ്മള് കേക്ക് അങ്ങനത്തെ. നിങ്ങൾ എന്താ ബിസിനസ്? എന്താ നിങ്ങൾ ബിസിനസ് ആണോ ജോലിയാണോ? ജോലി ചെയ്യാ, സർവീസിലാ. സർവീസ് എന്ന് പറയുമ്പോ പോലീസ്? പോലീസിലാണ്. അപ്പൊ പോലീസിന് ഇപ്പൊ ഈ ഓണം ഡ്യൂട്ടി ഒക്കെ വരില്ലേ? ഓണം ഡ്യൂട്ടി ഒക്കെ വരൂ. അപ്പൊ നിങ്ങക്ക് ഓണം ഡ്യൂട്ടിക്ക് പോകുമ്പോ ഹറാമല്ലേ അങ്ങനെയാണെങ്കിൽ? ഏ, നമ്മള് ഡ്യൂട്ടി എന്ത്, നമ്മള് ശബരിമലയിൽ ഡ്യൂട്ടി എടുക്കുന്നല്ലേ. അതെ, അത് നിങ്ങൾ അവിടെ ഒരു വിഗ്രഹാരാധനയ്ക്ക് കളം ഒരുക്കുന്ന ആളായിട്ട് മാറിയില്ലേ നിങ്ങള്? നമ്മള് ജോലിയല്ല, അതല്ല, അങ്ങനെ. ഇതാണ് പ്രശ്നം, നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് വളച്ചൊടിക്കും, ഇതാണ് കുഴപ്പം. അവനെ മറ്റു മതങ്ങൾ ആരാധനക്ക്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? വിഗ്രഹ ആരാധന ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അങ്ങനല്ലേ? നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ല അല്ലേ, നിങ്ങളവിടെ വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ട് ശബരിമലയിലേക്ക് ആ 18-ാം പടി കയറുന്ന ഒരാള് വീഴാൻ പോകുമ്പോ അവനെ പിടിച്ചു നിർത്തും, എന്നിട്ട് അവനെ അവനെ തള്ളി നേരെ അയ്യപ്പന്റെ മുന്നിലേക്ക് നീട്ടിക്കൊടുക്കും, ഇതല്ലേ ചെയ്യാ? അപ്പൊ അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? പടച്ചോനാണ് അവനെ വീഴ്ത്താൻ നോക്കിയത് വിഗ്രഹാരാധനയിൽ നിന്ന് തടയാൻ, നിങ്ങൾ അവനെ പിടിച്ചണീപ്പിച്ച് അവനെ വിഗ്രഹത്തിന് മുന്നിലേക്ക് പറഞ്ഞു വിടുന്നു, ഇതല്ലേ ചെയ്തത്? ഭൗതികപരമായ കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, നിങ്ങൾ പറയൂ വിഗ്രഹ ആരാധനയെ നിങ്ങൾ അവിടെ അവന് ഒരു സഹായം ചെയ്തു കൊടുക്കല്ലേ ചെയ്തത്? ആ ഡ്യൂട്ടി, ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്നാ ചോദിക്കുന്നത്? ഇസ്ലാമിക വിരുദ്ധമാകൂലല്ലേ, ഞാൻ എന്റെ ഡ്യൂട്ടി. വിഗ്രഹാരാധന ഇസ്ലാമിക വിരുദ്ധമല്ലേ? വിഗ്രഹാരാധന ഇസ്ലാമിക വിരുദ്ധ, അത് തടയണ്ടേ? അല്ല, ഒരിക്കലും തടയേണ്ട ആവശ്യമില്ല. തടേണ്ട ആവശ്യമുണ്ടല്ലോ, വിഗ്രഹാരാധന തടയും. മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചിട്ടുള്ളതല്ലേ, കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് 360 വിഗ്രഹങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, മുഴുവൻ തല്ലി ഉടച്ച് നമുക്ക് മാതൃക കാണിച്ചെന്ന ആളല്ലേ മുഹമ്മദ് നബി? അത് അതേ കഅബ ഇസ്ലാമിന്റെ, അത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി പണിതാണല്ലോ കഅബ. ശരി, അത് അവിടെ അവിടെ ഒരു അമ്പലമായിരുന്നല്ലോ, അവിടെ കൊറേ അമ്പലങ്ങളായിട്ട് അവിടെ ആളുകൾ കൊണ്ട് നടന്നിരുന്ന സാധനമല്ലേ? അല്ല, അത് ഞാൻ പറയും വിശ്വാസപരമായി തർക്കിക്കണമെന്നല്ല, നമ്മൾ ഞാൻ പഠിക്കുന്നത്. ഞാൻ തർക്കമല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സലഫി ആയി എന്ന് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്, കാരണം ഇതൊക്കെ നമ്മൾ എന്റെ മനസ്സിൽ കൂടെ പോയിട്ടുള്ള ചിന്തയാണ്. അതെ അതെ അതെ. അപ്പൊ ആ ചിന്ത ഇന്ന് ഒരു ഇന്നൊരാൾ അത് പുതിയതായിട്ട് അതിനകത്തേക്ക് വരുന്നു എന്ന് അറിയുമ്പോ ഞാനൊന്ന് അയവറക്കട്ടെന്നേ. അല്ല, വിഗ്രഹാരാധന നമ്മള് വിഗ്രഹാരാധന എന്റെ ഒരു ഭാഗമായിട്ടുള്ള എന്ത്, അത് ഇസ്ലാമിൽ അങ്ങനെ കൺസെപ്റ്റ് ഇല്ല. അത് ജാറം തന്നെ സലഫിസത്തിലേക്ക് മാറാൻ തന്നെ കാര്യം എന്താ, ജാറത്തിലേക്ക് പോകുന്നത് അതൊരു വിഗ്രഹാരാധന പോലത്തെ ഒരു ഇതിലേക്ക് വരും എന്നുള്ളതിനെ കൊണ്ട് നമ്മളതിൽ മാറി. അപ്പോ അതായത് വിഗ്രഹാരാധനയെ തടയണം, ഇതല്ലേ പ്രിൻസിപ്പിൾ?
അപ്പൊ നിങ്ങൾ 18-ാം പടിയുടെ അവിടെ ഡ്യൂട്ടി എടുക്കുമ്പോ അവിടെ ഒരാൾ വീഴാൻ പോകുമ്പോ അവനെ പിടിച്ചെണീപ്പിച്ച് വിഗ്രഹത്തിന്റെ അടുത്തേക്ക് തള്ളി വിടുമ്പോ അത് ഇസ്ലാമിക വിരുദ്ധമായ പരിപാടിയല്ലേ? ഒരിക്കലല്ല, ഒരിക്കലല്ല. അതെങ്ങനെ ശരിയാകുക? അവനെ വിഗ്രഹാരാധനയ്ക്ക് പറഞ്ഞു വിടില്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ല, അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇസ്ലാമില് അതെ. പണ്ടി അമ്പലത്തില പള്ളിയില് മുസ്ലിങ്ങളായ വ്യക്തികൾക്ക് വരെ അവരുടെ ആരാധന നിർവഹിക്കാനുള്ള സാഹചര്യം ഒരിക്കലും സന്ദർഭം ഉണ്ടല്ലോ. എപ്പോ ഉണ്ട്? ഉണ്ട്. അങ്ങനെ നമ്മള് മക്ക വിജയത്തിന് ശേഷം ഇല്ല, മക്കാ വിജയത്തല്ല, മുഹമ്മദ് നബി, മുഹമ്മദ് നബി ഹിജ്റ പോയതിനു ശേഷം അതില്ല സുഹൃത്ത്. അത് നിങ്ങൾ തെറ്റിദ്ധാരണ. നബിയുടെ കാലഘട്ടത്തില് എന്തായാലും ഉണ്ട്. പിന്നെ നമ്മള് നബിയുടെ കാലഘട്ടത്തിൽ ഇല്ല, നബി നിങ്ങളൊരു ആണല്ലോ ഉദാഹരണം പറയൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നബി ഈ കാലഘട്ടത്തില്, അതായത് മുസ്ലിങ്ങൾക്ക് പള്ളി തുറന്നു കൊടുത്തല്ല, അവരുടെ ഇത് ചെയ്യാനുള്ള അനുവാദം കൊടുത്തതും ആ ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ കൊടുത്തത് കാര്യം പറയൂ. അതെ, ഞാൻ പറഞ്ഞ അമുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അമുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നാ ഞാൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾക്ക് കൊടുത്തതിനെ കുറിച്ച് പറയൂ. അതല്ല, അത് അങ്ങനെ തന്നെ നമ്മള് ചരിത്രത്തിൽ അങ്ങനെ തന്നെ എവിടെ എവിടെ പഠിച്ചിരിക്കുന്നത്? ഇപ്പൊ ഉമറിന്റെ ഭരണകാലത്ത് പാക്ട് ഓഫ് ഉമർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഉണ്ടായിരുന്നു, അതിലെന്താ പറയുന്നത്? അല്ല, ഞാനിത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വിശ്വാസപരമായ കോണ്ടാക്ട് ചെയ്ത് ഞാനിങ്ങനെ ഇതില് വിളിച്ചാ പിന്നെ കുടുങ്ങിയതാണ്. ഇതൊരു ചുരുളിയാണ്, ഇതില് നിങ്ങൾ പറഞ്ഞിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. വെറുതെ സമയം നമുക്ക് മെനക്കെടുത്താൻ പറ്റില്ല. പ്രോത്സാഹിക്കുക, അതൊക്കെ നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഫാക്ട് ഓഫ് ഉമറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് പറയൂ. ഒരിക്കലും ഇസ്ലാമിക വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധം എന്നല്ല മാനവിക വിരുദ്ധം കൂടിയാണ്. അല്ല, ഇസ്ലാമിക വിരുദ്ധം അല്ല, മത സൗഹാർദ്ദത്തിന് എതിരാണ്, മാനവിക വിരുദ്ധം കൂടിയായിട്ടുള്ള സാധനമാണ് ഫാക്ട് ഓഫ് ഉമർ. പുള്ളി എന്താ ചെയ്തത്? ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ കൂട്ടിയെടുത്ത് വെച്ച് ഒരു നിയമ സംഹിത ഉണ്ടാക്കി, അത് വെച്ചിട്ട് ഭരണം നടത്തി. ഇതാണ് ഫാക്ട് ഓഫ് ഉമറിൽ നടക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ കെട്ടിപ്പോക്കാം, പക്ഷേ അതിന്റെ ചിഹ്നങ്ങൾ പുറത്ത് അവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇതാണ് അതിലെ നിയമം. അപ്പോഴും ഇല്ല, നമ്മള് ഞാൻ പറഞ്ഞില്ലേ അതിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. ഇപ്പൊ ഇന്ന് സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി അവിടെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല, ഹിന്ദുമതം അവിടെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം? ഇല്ലേ, അല്ല, ഞാൻ നിർത്തുകയാണ്, ഞാൻ അതിനൊന്നും വിളിച്ചല്ല. ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ നിങ്ങളെ പരിപാടി, ഞാൻ മറ്റേ പരിപാടി കാണുന്നത് അതിലേക്ക്. ഏതായാലും ഏതായാലും നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ വളരെ ഹറാമായ വളരെ ശിർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശബരിമലയിൽ ഒരാളെ ഇതുപോലെ 18-ാം പടിയിൽ കയറ്റി വിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യു ആർ ലിറ്ററലി ഹെൽപ്പിംഗ് എ പേഴ്സൺ ഫോർ ഐഡൽ വർഷിപ്പ്. അത് നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾക്ക് പറയാം, പക്ഷേ ദീനീപരമായിട്ട് അത് തെറ്റാണ്. അല്ലല്ല, ഒരിക്കലല്ല, ദീനീപരമായിട്ട് അത് തെറ്റാണ്. പലിശ നിങ്ങൾ ഏർപ്പെടുന്നു. നിങ്ങൾ ഇപ്പൊ സർക്കാരിന്റെ പണം നിങ്ങൾ വാങ്ങുന്നു, അത് കള്ളിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പണമല്ലേ? ഏറ്റവും കൂടുതൽ സർക്കാർ ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നത് കള്ളിയിൽ നിന്നല്ലേ? നമ്മുടെ ജോലി, നമ്മളെ നിങ്ങളുടെ ജോലിയുടെ നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് ഇവിടെ ബെവറേജസ് കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 1% നിങ്ങളുടെ ശമ്പളത്തിലുണ്ട്, അതറിയില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളെ ജോലി ചെയ്യുന്നു, നമുക്ക് അതൊക്കെ ശരി, അതാ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അനിസ്ലാമികമായ കാര്യങ്ങൾ നിങ്ങൾ കണ്ണടയ്ക്കുന്നു, എന്നിട്ട് ജീവിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. സ്ഥലത്തിലേക്ക് സംവദിക്കാനൊന്നും വിളിച്ചല്ല, ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങൾ സ്വയം ചിന്തിക്കാം. പൊട്ടുന്നതിന് മുന്നേ ജാക്കിർ നായിക്ക് പറഞ്ഞത് ഓർക്ക, അതായത് റിമോട്ട് കൺട്രോള് ഒന്നുകിൽ വേറെ ആള് ഞെക്കണം, അല്ലെങ്കിൽ നിങ്ങള് ഓർഡർ കിട്ടിയിട്ടേ ഞെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആത്മഹത്യയാവും നരകത്തിൽ. സന്തോഷം. എക്സ് മുസ്ലിം ആവുമ്പോ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ പൊട്ടുന്നതിന് മുന്നേ. ഓക്കെ, അപ്പൊ കാണാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ നിങ്ക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ നിങ്ക, അഷ്ഹദു അന്ന മീറ്റുമുയൽ റസൂലു നിങ്ക, അഷ്ഹദു അന്ന മീറ്റുമുയൽ റസൂലു നിങ്ക. ഹയ്യ അലാ ഫ്രീ തിങ്കിംഗ്, ഹയ്യ അലാ ഫ്രീ തിങ്കിംഗ്, ഹയ്യ അലാ സയന്റിഫിക് ടെമ്പർ, ഹയ്യ അലാ scientific temper. Dingahu Akbar, Dingahu Akbar, La